കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ജോലി ആയിട്ട് ഒന്നുമില്ല, കുട്ടീനെ ഇത് രീതി തൊട്ട് വെച്ചടക്കുന്നു. കുട്ടിയുടെ ഷൂട്ടാണ്. പിന്നെ അവിടെയാ ഇന്ന് യു കെ എന്ന് പറയും. ആ യു കെയിലാണ് പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കുകയാണെന്ന്. പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോ എവിടെ ഉണ്ട്? താമരശ്ശേരി. അത് യു കെ എന്ന് താമരശ്ശേരി എത്തി. എത്ര വട്ടം പിന്നെ ഉറക്കമൊന്നും ഇല്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രഷോ ഷോർട്ടോ അടിച്ച് ഉറക്കം ഇല്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തത് കൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ട് വണ്ടി ഓടി നടക്കുന്നത്. അതായത് ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തുക്കളായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം. ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ. റൈറ്റർ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ. ഹോംലി സ്റ്റാർ മതി. എല്ലാവർക്കും നമസ്കാരം. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറം മാണ് പറഞ്ഞ ഒരു പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു, ഗോദയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമാ ജേണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവനത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ. അത് കാരണം 2000 ഗോദയുടെ സമയത്തൊക്കെ എന്നുള്ളത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് ഇതൊരു ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു. ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്കറിയാം അത് വലുതാവുന്നു. ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൺമുമ്പിൽ നിന്നത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത്, ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത്. പക്ഷേ അത് ഇവൻച്വലി അവനത് പുൾ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക, 100-150 ദിവസത്തോളം ആക്ടേഴ്സ് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ജീവിതത്തിൽ 150 ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. പ്രൊഡ്യൂസറാണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അയാളുടെ മിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരുടെ ഒരാൾ. അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ സിനിമയാണ് വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേരെ ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇല്ലറ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത്. ആ സിനിമ ഒരു വലിയ സിനിമയാണ്, അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൈയടി അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു, മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു, അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിൻ്റെ കൂടെ കുതിര സവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ ബീഡി എടുത്ത് നാക്കും കൊണ്ടാക്കാറുന്നു. അത് 3D കണ്ണി കുത്തുന്ന പറയുന്നു. 3D വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതാരും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ
ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ടോവിയുടെ ചേട്ടൻ അതിന്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ, അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇന്ന് എവിടെയാ, ഇന്ന് യു കെ എന്ന് പറയും, ആ യു കെയിലാണ് പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം വിളിക്കുമ്പോ എവിടെയുണ്ട്, താമരശ്ശേരി. അത് യു കെ എന്ന് പറഞ്ഞാൽ താമരശ്ശേരി എത്തി, എത്ര വട്ടം പിന്നെ ഉറക്കമൊന്നുമില്ലേ. അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രഷോ ഷോർട്ടോ അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളുകൾ അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട് ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട് കൂടെ സുരഭിയും. അപ്പോ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെനുവിനിലി എനിക്ക് കണ്ടപ്പോൾ ഞാനെന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ കൊടുത്തു മരണമാസം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല കേട്ടോ, എന്നെ കൊണ്ട് വയ്യ, കുറച്ചൊക്കെ ഇറങ്ങേണ്ടി വരും, നീ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. ഇത്രയും ഉറക്കമില്ലാതെ ഒന്നും പ്രൊഡ്യൂസ് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുമാണ് നോക്കാം. അപ്പോ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലേ, ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് ഈ റിലീസിന്റെ തലേദിവസം വരെ ഇവിടെ വന്ന് നിൽക്കുമ്പോ വരെ, ഇന്നിപ്പോ എവിടെ നിങ്ങൾ വരുന്നത്, ഹൈദരാബാദ്, ബോംബെ, ബോംബെ നിന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ചെയ്യുകയുണ്ടായി, പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവുന്നു അല്ലേ, അപ്പൊ ഇനി അങ്ങോട്ടുണ്ട്, നാളെ റിലീസാണ് ശരിയാണ്. കഴിഞ്ഞ ഓണാഘോഷം അങ്ങോട്ട് തോന്നുന്നു അല്ലേ, സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ. അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിനു വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ലിസ്റ്റിംഗ് ചെയ്യണമെന്നാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോവിനോയെ വിശ്വസിക്കുക, ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ട് ഇതിൻ്റെ റൈറ്റർ, അദ്ദേഹവും ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിതായിട്ട് ഞാൻ അവിടെ ഗോദയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതായിട്ടും ജിതിനും ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുജിതായിട്ടും വേറെ സിനിമ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ജേണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സായിട്ടുള്ള തഞ്ജു, നമ്മുടെ വിശ്വജിത്ത്, സുരഭി, പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, അസുഖം, ആശുപത്രിയിൽ 2 ആഴ്ച അഡ്മിറ്റായി, കിടന്ന് കിടപ്പിലൊക്കെ ആയി. അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. അതെങ്ങനെ ഷൂട്ട് ചെയ്തു, കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ന്യൂമോണിയ ആയിട്ട് ഒന്നുമില്ല, കുട്ടീനെ തിരിച്ചിട്ട് വെച്ചടക്കുന്നു. കുട്ടിയുടെ അതുണ്ടായിരുന്നു, കാരണം നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്, ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ ആയി, ഇപ്പൊ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്, ഒരു അച്ഛന്റെ രോഗം നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇത് തീർത്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ല, എന്റെ ബുദ്ധിമുട്ട് ഇത്ര ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേണിയാണ് സോഫാർ ഈ സിനിമ. ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും, എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടും എന്ന് അറിയില്ലേ, അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. മിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ? ഒരു ദിവസം രാവിലെ തുടങ്ങി, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചിരുന്നോണ്ടിരുന്നത്. അത് ഇതൊന്നും നമ്മളാരും അമാനുഷികരല്ല, നമുക്കെല്ലാവർക്കും
ഉറക്കം വേണം, നമുക്ക് എല്ലാവർക്കും വയ്യായികളുണ്ടാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോർട്ടേഷൻ മാത്രമല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവുമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും. ഇവനും മരണവാസിന്റെ സന്തോഷത്തിന് ഞാൻ എക്സ്പ്രസ്സോ മേടിച്ചു കൊടുക്കും, അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും. അല്ല ഞാൻ തമാശല്ല, ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പൊ 8 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും, അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല. അത് ആ ഒരു ഉദ്ദേശശുദ്ധി ഇപ്പോൾ ജിതിൻ്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുഹൃത്തേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെയും നമ്മൾ അന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചും കൂടെ വളർത്തി. അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അവർക്ക് അവർ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോടും ചെയ്യില്ലേ, നമ്മുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ നന്നാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനകത്തെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല, വേറെയും കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻ്റർ ചേട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് കൊടുത്തിരും ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു 6-7 മണി മുതൽ വൈകിട്ട് ഒരു 9:30 വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ്. ആ കോൾ ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റയിലേക്ക് പോകും എല്ലാവർക്കും. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്റ് ഡബിൾ ആകുമ്പോൾ 2 ദിവസത്തെ എക്സ്പെൻസാണ് അത്. അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി, നമുക്ക് ഷൂട്ടിംഗ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു 1600 ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു. അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി. അന്ന് ആ 9:30 നമുക്ക് ഷൂട്ട് തീർന്നില്ല, ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റ വേണ്ട, ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന്, ഞങ്ങളുടെ ആരുടെയും നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലല്ലോ സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഡേ സിംഗിൾ ബാറ്റ മതി, ഡബിൾ ബാറ്റ വേണ്ട എന്ന് പറഞ്ഞത്. ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവെർസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചത് ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതിനേക്കാൾ ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 ദിവസത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്കെല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെയും നമ്മൾ ഒരു 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 സംഘം ആളുകൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത്. ഇതിനകത്ത് ഞാൻ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഞാൻ അത് റിപ്പീറ്റായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കിട്ട് നിങ്ങൾ വിലയിരുത്തും, ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുഹൃത്തേട്ടനായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ, അതിഭീകര പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ്. അന്നൊക്കെ
ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ തല്ലു കൂടിയിട്ടുണ്ട്, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തായിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം, മോശമായി ചെയ്താൽ വിമർശിക്കണം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു എൻ്റെ ആ സമയത്തെ ഊർജം. ഞാൻ ചുറ്റും ഉണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ ബസ്സാകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും, ഇപ്പോൾ ജിതിനാണെങ്കിലും എനിക്കറിയാം ഈ എട്ട് കൊല്ലത്തിലിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുഹൃത്തു തന്നെയായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ ജിതിനാണെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചതിന്, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും, കാര്യം ഇനി അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കുന്നു ഞാൻ പറഞ്ഞത്. യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യും, നീ എന്നെ വെറുക്കും. പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴേ പറഞ്ഞു വയ്ക്കുകയാണ്, നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെയായി വേണ്ടി വരും സിനിമ കൃത്യ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. ഞങ്ങൾ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യരിലൊന്നുമല്ല, ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ഇറങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടതുകൊണ്ടും തന്നെയാണ്. ഇത് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല. നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നമ്മളെല്ലാവരും ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോകുലുണ്ട്, അവൻ ഇതിൽ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. അവൻ ഇതെല്ലാം മാനേജ് ചെയ്തു തന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ്, അവനെ പ്രമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രമോഷനൊന്നും നടക്കില്ല. അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ ഇറങ്ങിയത്. ഇനി തിരിച്ച് തന്നിട്ട് വീണ്ടും ഇതിന് പോകണം. അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്, വളരെ പുതിയ അനുഭവമാണ്. ഞങ്ങൾ ആരും ഇതിനു മുമ്പൊരു 3D സിനിമ ചെയ്തിട്ടില്ല. അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക. നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയാണ് നമ്മൾ സെൻസർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ്, UFO, ട്രാവൽ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ കടന്നു ആസ്വദിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. അതുകൊണ്ട് 5 സെൻസറുണ്ടായിരുന്നു. ആ 5 സെൻസറ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോമാർ ഇത് കൊണ്ടുപോകേണ്ടതെന്ന്. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള